കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഒന്ന് പക്ഷേ കോട്ടയം ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് തിയേറ്ററിന് ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ ആണ് സ്ഥലം ഏറ്റുമാനൂർ എന്ന് പറയുമ്പോൾ തന്നെ ഏത് തിയേറ്ററാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും യെസ് യു ജി എം സിനിമാ ഏറ്റുമാനൂർ ജോ ആൻ ജോ സിനിമ റിലീസായ സമയമാണ് എന്നാൽ പിന്നെ യു ജി എമ്മിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണാന്ന് വെച്ചു പക്ഷേ അവിടുത്തെ മെയിൻ സ്ക്രീൻ അല്ല കിട്ടിയത് മെയിൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ക്രീൻ വൺ ആണ് അതാണ് ഫോർ കെ ഡോൾബി അറ്റ്മോസ് നമുക്ക് ഈ ഒരു സിനിമ കിട്ടിയിരിക്കുന്നത് സ്ക്രീൻ ത്രീയിലാണ് ഞങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിലോട്ട് പോകാനായിട്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നേരെ നമ്മുടെ യു ജി എം സിനിമാസിലോട്ട് പോയി തിയേറ്ററിലോട്ട് ചെന്നപ്പോൾ തന്നെ വഴിതെറ്റി വഴിതെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിയേറ്ററിന് മുമ്പിൽ ഒരു മതിലുണ്ട് സാധാരണ ആദ്യമായിട്ട് തിയേറ്ററിലോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള വഴി കൂടെ നേരെ പോയിട്ട് അവിടെ ഒരു ഗേറ്റ് കാണാൻ പറ്റും ആ ഒരു ഗേറ്റ് വഴിയാണെന്ന് വിചാരിക്കും പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ആയിരുന്നു കേട്ടോ ആ മതിലിന്റെ അപ്പുറത്തുകൂടെ ഒരു വഴിയുണ്ട് അതുവഴി നേരെ നേരെ യൂട്ടനടുത്ത് നേരെ തിയേറ്ററിനകത്തോട്ട് കയറി നല്ല വിശാലമായ പാർക്കിംഗ് ഉള്ളൊരു തിയേറ്റർ കേട്ടോ ടൂ വീലേഴ്സ് പാർക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു പാർക്കിങ് ഏരിയ ഉണ്ട് അവിടെ നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാലും മഴയും വെയിലും ഒന്നും അങ്ങനെ കൊള്ളത്തില്ല പിന്നെ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ തിയേറ്ററിന് ബിൽഡിംഗ് ആണ് നല്ല രസോട്ടോ ഒരു മോഡേൺ ആർക്കിടെക്ചർ രീതിയിലുള്ള ബിൽഡിംഗ് ആണ് ഹൈറ്റ് കുറവാണ് പക്ഷെ നല്ല നീളമുള്ള ബിൽഡിംഗ് ആണ് പിന്നെ തിയേറ്ററിന് മുൻപിൽ തന്നെ ഡോൾബി അറ്റ്മോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ട് വരുന്നത് പിന്നെ ഇവിടെ മറ്റേ ആചാരം ഇല്ലാട്ടോ നമ്മൾ മറ്റേ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കേണ്ട പരിപാടി ഇവിടെ ഇല്ല നമ്മുടെ ഫോണിൽ ടിക്കറ്റ് കാണിച്ച് നേരെ തിയേറ്ററിനകത്തോട്ട് കയറിയാൽ മതി തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇടതു ഭാഗത്തായിട്ടൊരു കഫേ കാണാൻ പറ്റും പിന്നെ നല്ല മനോഹരമായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയ വെയിറ്റ് ലോബി കാണാൻ പറ്റും ഈ ഒരു വെയ്റ്റ് ലോബിന്റെ പ്രത്യേകത എന്താ പറയുക കുറെ സിനിമകളുടെ പോസ്റ്ററുകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് കുറെ എന്ന് പറയുമ്പോൾ കുറെ അധികം സിനിമകളുടെ പോസ്റ്ററുകൾ ഇങ്ങനെ നമുക്ക് ആ ഒരു വെയിറ്റ് ലോബിയിൽ കാണാൻ പറ്റും പിന്നെ പല തിയേറ്ററുകളിലും കാണാത്തൊരു പ്രത്യേകത ആ ഒരു വെയിറ്റ് ലോബിക്കുണ്ട് അവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാം പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഇല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടേ ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരെ നമ്മുടെ സ്നാക്ക് കൌണ്ടറിൽ പോയിട്ട് പോപ്കോൺ ഒരു ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിട്ടാണ് തിയേറ്ററിനകത്തേക്ക് കയറിയത് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ജോ ആൻ ജോ എന്ന് പറഞ്ഞല്ലോ സിനിമയ്ക്ക് അത്യാവശ്യം ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നല്ല തിരക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ സമയമായ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ തിയറ്ററുകാർ നമ്മുടെ സ്ക്രീൻ ത്രീ ഓപ്പൺ ചെയ്തു അങ്ങനെ ആൾക്കാരൊക്കെ അകത്തേക്ക് കയറി കൂടുതലും ഫാമിലീസ് ആണ് ഈ സിനിമ കാണാനായിട്ട് വന്നത് അങ്ങനെ നമ്മൾ സ്ക്രീൻ ത്രീക്ക് അകത്തേക്ക് കയറി അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്ക്രീൻ ആണ് പക്ഷെ വലിയ സ്ക്രീൻ അല്ല അത്യാവശ്യം ഉണ്ട് പിന്നെ അവിടുത്തെ സ്ക്രീൻ വൺ ആണല്ലോ മെയിൻ നമ്മളിപ്പോ കയറുന്നത് സ്ക്രീൻ ത്രീക്ക് അകത്തോട്ടാണ് തിയേറ്ററിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രീനാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള സ്ക്രീനാണ് പിന്നെ ഇനി സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കാറ്റഗറി സീറ്റ്സ് ആണ് വരുന്നത് ഗോൾഡും പ്ലാറ്റിനവും ഗോൾഡ് കാറ്റഗറിയിൽ നൂറ്റി സീറ്റാണ് വരുന്നത് അവിടുത്തെ ടിക്കറ്റ് ചാർജ് നൂറ്റി രൂപ ഏറ്റവും പുറകിലത്തെ പ്ലാറ്റിനം കാറ്റഗറിയിൽ പതിനാറ് സീറ്റാണ് വരുന്നത് അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ ആകെ മൊത്തം സ്ക്രീൻ ത്രീയിൽ വരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് സീറ്റാണ് തിയേറ്ററിന്റെ ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഇന്റീരിയർ ആയിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു തിയേറ്ററിന്റെ ഒക്കെ കാണാനായിട്ട് പിന്നെ പ്രൊജക്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആയിരുന്നു നമുക്ക് ആ ഒരു സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നല്ല പ്രൊജക്ഷൻ ആയിരുന്നു ഈ സൗണ്ടിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫക്ട് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് സൗണ്ടിന്റെ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ നമുക്ക് തന്നത് ഓവറോൾ പറയുമ്പോൾ യു ജി എം സിനിമാസിലെ സ്ക്രീൻ ത്രീ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നത് ഇനി അവിടുത്തെ സ്ക്രീൻ വൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അവിടാണ് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ തിയേറ്ററിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ഈ തിയേറ്ററിന്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്ക് നോക്കാം പിന്നെ